ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സ്റ്റേഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാട്ടറിവുകൾ എന്ന ഈ എഡിയ ശ്രമത്തിന് നിങ്ങളേവരും നൽകി വരുന്ന സ്നേഹസമൃദ്ധമായ സഹകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങളുടെ വിലയേറിയ വിമർശന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും സഹകരിക്കണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുകയാണ്. ഭൂമിയിലൊരു സ്വർഗം തീർക്കുന്ന കാമകേളികളെക്കുറിച്ചുള്ള ഏതാനും ടിപ്സുകളാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. അതായത്, വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നവരായാലും വിവാഹിതരായാലും തങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശാരീരിക ബന്ധത്തിന് ഏറ്റവും മികച്ച സമയം ഏതാണെന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതിരാവിലെയുള്ള സമയമാണ് ഏറ്റവും നല്ലത് എന്നാണ്. അതായത്, ശരീരത്തിലെ ഹോർമോൺ ഉൽപ്പാദനം ഭംഗിയായി നടക്കുന്നത് ഈ നേരത്ത് ആണ് എന്നുള്ളതാണ് ഇതിന് കാരണമായിട്ടവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുതൽ കാണപ്പെടുന്നത് അതിരാവിലെയുള്ള സമയത്ത് ആണ്. അതോടൊപ്പം തന്നെ ആരോഗ്യമുള്ള ബീജങ്ങൾ പുരുഷന്മാരിൽ കാണപ്പെടുന്നു ഉച്ച നേരത്ത് ആണെന്നാണ് മറ്റൊരു വിഭാഗം ശാസ്ത്രജ്ഞന്മാരുടെ നിരീക്ഷണം. ഏതായാലും രാവിലെയുള്ള സമയങ്ങളിലും ഉച്ച കഴിഞ്ഞ ഒരു 3 മണിയോടെ അടുത്തുള്ള സമയത്തുമാണ് ഏറ്റവും നല്ല രീതിയിൽ പൂർണ്ണമായും രതിമൂർച്ചയിലേക്ക് എത്തപ്പെടുന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്ന സമയമായിട്ട് പൊതുവെ കരുതപ്പെടുന്നത്. ഇതൊക്കെയാണെങ്കിൽ കൂടിയും പങ്കാളികൾ ഇരുവർക്കും ചേർന്ന ഏറ്റവും ഉണർവുള്ളതും സൗകര്യമുള്ളതുമായ സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായ കാര്യം. അതോടൊപ്പം തന്നെ ഇരു പങ്കാളികൾക്കും പൂർണ്ണ തൃപ്തി വരും വരെയുള്ള ലൈംഗിക ബന്ധത്തിന് എത്ര സമയമെടുക്കുന്നു, എത്ര സമയമാണ് യഥാർത്ഥത്തിൽ രതി ദൈർഘ്യമായി കാണപ്പെടുന്നത്, എത്ര സമയം നീണ്ടു എന്നൊക്കെയുള്ള സംശയങ്ങൾ പലർക്കുമുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് എത്ര സമയം നീണ്ടു നിന്നതു എന്നതിലല്ല, എത്രത്തോളം നമ്മൾ ആസ്വദിക്കപ്പെട്ടു അല്ലെങ്കിൽ പങ്കാളിയെ നമ്മൾ സന്തോഷിപ്പിച്ചു എന്നതിലാണ് യഥാർത്ഥ കാര്യമുള്ളത്. രതിമൂർച്ച എത്ര നേരം കൊണ്ടാണ് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത് എന്നത് ഓരോ പങ്കാളിയോ ഓരോരുത്തരെയും സംബന്ധിച്ചത് വ്യത്യസ്ത തലങ്ങളിലായിരിക്കും. കാരണം ഇതൊന്നും ഒരു കൃത്യമായ സമയത്തേക്ക് നിർവചിക്കാൻ പറ്റാത്ത സംഗതികളാണ്. തന്നെയുമല്ല, പുരുഷന്മാർ രതിമൂർച്ച നേടിയെടുക്കുന്നതിന് മുമ്പ് തന്നെ സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കാനായിട്ട് സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ ചെയ്യേണ്ടത്. അതിനായിട്ടുള്ള മാർഗങ്ങൾ വേണം യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ എത്തേണ്ടത്. അതായത്, പുരുഷനെ സംബന്ധിച്ച് രതിമൂർച്ച എന്നത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ സാവധാനം സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചേക്കാവുന്ന ഒരു സംഗതിയാണ് രതിമൂർച്ച എന്നത്. ശാസ്ത്രീയ പഠനങ്ങൾ വെളിവാക്കുന്ന 49% സ്ത്രീകൾ മാത്രമേ ലിംഗയോനി സംഭവത്തിലൂടെ രതിമൂർച്ചയിലെത്താറുള്ളൂ എന്നാണ്. ബാക്കി ഭൂരിപക്ഷം പേരും മറ്റ് പല മാർഗങ്ങളിലൂടെയാണ് ആ തൃപ്തി യഥാർത്ഥത്തിൽ കൈവരിക്കുന്നത്. അതായത്, രതിമൂർച്ചയ്ക്ക് ശേഷം പുരുഷൻ ക്ഷീണിതനാകുന്നത് സ്വാഭാവികമായൊരു കാര്യമാണ്. ഉടൻ തന്നെ മറ്റൊരു സംഭവത്തിന് ഒരുങ്ങാനായിട്ട് ഏതായാലും ഒരു പുരുഷനെ കൊണ്ട് സാധിക്കുകയില്ല. ഏതെങ്കിലും ഒരു 1.5 മണിക്കൂർ സമയമെടുക്കാതെ ഒരു പുരുഷനും വിജയകരമായ ഒരു രതിക്ക് ശേഷം വീണ്ടും ഒരു രതിയിലേക്ക് എത്തപ്പെടാൻ കഴിയുകയില്ല. അതായത്, ഒരു കൗമാരക്കാരനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരുപക്ഷെ ഇതിനെ സാധിച്ചേക്കാം. എന്നാൽ ഒരു മധ്യവയസ്സിലേക്ക് അടുക്കും തോറും ഇതിന് മണിക്കൂറുകൾ, 1.5 മണിക്കൂർ, 1 മണിക്കൂറോളം ഒരുപക്ഷെ അതിന് വേണ്ടി വന്നേക്കാം. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അതായത്, ഒരു തവണ രതിമൂർച്ച നേടിയതിന് ശേഷവും അവൾക്ക് വളരെ പെട്ടെന്ന് രതിമൂർച്ച അടുത്ത ഒരു രതിമൂർച്ചയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു രതിയിലേക്ക് പോകുവാനും വളരെ പെട്ടെന്ന് തന്നെ പോകുവാനുള്ളൊരു കഴിവ് പ്രകൃതി നൽകിയിട്ടുണ്ട്. പിന്നെ രതിമൂർച്ചയിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലിംഗപ്രവേശം എപ്പോൾ വേണമെന്നുള്ളത് സ്ത്രീകൾക്ക് വേണം തീരുമാനിക്കാനായിട്ട്. അതായത്, അവൾ ലൈംഗികപരമായിട്ട് തീർത്തും ഉണർവും തേടി എന്നതിന് ശേഷം അല്ലെങ്കിൽ ഉണർവ് നേടിയതിന് ശേഷം സ്വയം ആഗ്രഹിക്കുന്ന ഒരു സമയത്താവണം യഥാർത്ഥത്തിൽ ലിംഗപ്രവേശം സംഭവിക്കാവൂ. അതായത്, യോനിയിലെ നനവും സ്തനഞ്ഞിട്ടുകളുടെ വികാസവും ലിംഗപ്രവേശത്തിനുള്ള യോനി സന്നദ്ധത കാണിക്കുമെങ്കിലും തീർച്ചയായിട്ടും തൻ്റെ പങ്കാളി നൽകുന്ന സൂചനകൾക്കനുസൃതമായിട്ട് ലിംഗപ്രവേശം നടത്തുന്നതാണ് അഭികാമ്യം. അത്തരത്തിലുള്ളൊരു രതി വേഴ്ചയിലാണ് യഥാർത്ഥത്തിൽ രതിമൂർച്ചയും മറ്റും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്.
അപ്പം ലൈംഗികതയുടെ ഈ ക്ലൈമാക്സിലേക്ക് നയിക്കുവാനും രതിയുടെ ഈ ഗതി വിഗതികളെ നിയന്ത്രിക്കുവാനും സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ കഴി ഉണ്ടാകണം. പുരുഷനെ ലൈംഗികമായി ഉണർവുണ്ടാക്കാനും പങ്കാളികൾക്ക് ഇഷ്ടപ്പെട്ട ലൈംഗിക മാർഗങ്ങളിലേക്ക് നയിക്കാനും ഒരു അതിവിരുദ്ധുള്ള ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും കഴിവുണ്ടാവും. തന്നെയുമല്ല ഒരു സ്ത്രീക്ക് എത്രത്തോളം സന്തോഷം ലൈംഗികതയ്ക്കിടയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ പുരുഷന്മാർ വികാര ഉത്തേജന കേന്ദ്രങ്ങളിൽ അവൻ്റെ സ്പർശത്തോടുള്ള പ്രതികരണം പോലും ശബ്ദമായോ മറ്റോ സ്ത്രീ അറിയിക്കുക തന്നെ വേണം എന്ന് കരുതുന്നവരാണ് പുരുഷന്മാരിൽ നല്ലൊരു ശതമാനം പേരും. അത് അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം അത്തരം പ്രതികരണങ്ങൾ പുരുഷനെ കൂടുതൽ ഉത്തേജിതനാക്കുകയും കൂടുതൽ ക്രിയാത്മകമായി പ്രതികരിക്കാൻ അവനെ സഹായിക്കും. മറ്റൊരു കാര്യം ഇതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണ്. അതായത് 18-20 വയസ്സാകുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ ലൈംഗികതയുടെ ഉച്ചസ്ഥായിലായിരിക്കും ഉള്ളത്. 18-20 വയസ്സിൽ തന്നെ അവൻ പൂർണ്ണ തോതിൽ തന്നെ ഈ കഴിവ് നേടിയെടുക്കപ്പെടുകയാണ്. എന്നാൽ പിന്നെ 20 വയസ്സിൽ നിന്ന് പിന്നെ പോകും തോറും ആ പൂർണ്ണതയിലെത്തിയിരിക്കുന്ന ആ കഴിവിലുണ്ടാകുന്ന ഒരു തിരിച്ചിറക്കമാണ് സ്വാഭാവികമായി കാണാൻ സാധിക്കുന്നത്. എന്നാൽ സ്ത്രീയിൽ ഇതിൽ നേരെ തിരിച്ച് വിപരീതമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ലൈംഗികപരമായിട്ട് പുരുഷൻ വിരസതയിലേക്ക് പോകുമ്പോൾ അവളിൽ ലൈംഗിക ആഗ്രഹങ്ങൾ ഉയർന്ന നിലയിലായിരിക്കുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് 30 മുതൽ 40 പടവുകളിൽ സ്ത്രീകളിലെ ലൈംഗിക ആഗ്രഹം വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലായിട്ടുണ്ടാവും. വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്നതോടെ പുരുഷൻ ലൈംഗികമായി ഉറങ്ങിയ അവസ്ഥയിലായിരിക്കാം എന്നാലും എന്ന് കരുതുന്നത് തീർത്തും തെറ്റായ ഒരു സംഗതിയാണ്. അതായത് ലൈംഗിക ആഗ്രഹത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടായില്ലെങ്കിലും പുരുഷനിലെ ലൈംഗിക ആഗ്രഹം മരിക്കുന്നത് വരെ ഒരേ അവസ്ഥയിൽ തന്നെ കാണുമെന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു പുരുഷൻ ആരോഗ്യവും മറ്റൊരു ജീവിതശൈലി രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളോ ഒന്നുമില്ലാതെ ഒരു പുരുഷനെ സംബന്ധിച്ച് വാർദ്ധക്യാവസ്ഥയിലും ലൈംഗിക വികാരവും ലൈംഗിക ശേഷിയും ശക്തിയും നിലനിർത്താനായിട്ട് തീർത്തും സാധിക്കുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ. പിന്നെ പ്രായമെത്തുന്നതോടെ സ്കലനം വരെയുള്ള നേരങ്ങളിൽ കൂടുതൽ നേരം ലൈംഗികതയിൽ ഏർപ്പെടാൻ പുരുഷന് കഴിയും. തന്നെയുമല്ല ഉദ്ധാരണം ലഭിക്കാൻ യൗവനത്തെ അപേക്ഷിച്ച് കാലതാമസം നേരിടുമെന്ന ഒരു പ്രശ്നം ഒരുപക്ഷെ അനുഗ്രഹമാക്കി മാറ്റാവുന്നതാണ്. അത് കൂടുതൽ നേരം ബന്ധപ്പെടാനും മറ്റും ഇതുമൂലം സാധിക്കും. പിന്നെ ലൈംഗിക ആസ്വാദനശേഷി അല്പം കുറഞ്ഞാലും ലൈംഗിക ആഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ കുറവുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ആർത്തവ വിരാമത്തോട് അടുക്കുന്ന സ്ത്രീകളിൽ ഏറെ നേരം നിൽക്കുന്ന രതിപൂർവ്വ കേളികളിലൂടെ മാത്രമേ ശരീരം ഉത്തേജിപ്പിക്കപ്പെടുകയും ബന്ധപ്പെടലിന് ശരീരം സജ്ജമാവുകയും ചെയ്യുകയുള്ളൂ. പിന്നെ നമ്മൾ സ്ത്രീയായാലും പുരുഷനായാലും മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ലൈംഗികതയിൽ അല്ലെങ്കിൽ രതി ജീവിതത്തിൽ ഒരു റിട്ടയർമെൻറ്റോ അല്ലെങ്കിൽ ഒരു പണിമുടക്കോ അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ല എന്നുള്ളൊരു വസ്തുത സ്ത്രീയായാലും പുരുഷനായാലും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. പിന്നെ ലൈംഗികതയെ ഒരു വിരുന്നായിട്ട് വലിയൊരു സദ്യയായിട്ട് കണക്കാക്കുന്നതാണ് ഇവർക്ക് നല്ലത്. അതായത് വിരുന്നിന് മുമ്പ് വിശപ്പുണ്ടാക്കാൻ നമ്മൾ സാധാരണ നല്ല വിശപ്പുള്ളപ്പോഴാണല്ലോ നല്ല സദ്യയ്ക്ക് കൂടുതൽ രുചി ഉണ്ടാവുക. അതേ ഒരു മാനസികാവസ്ഥയോടുകൂടി തന്നെ ആയിരിക്കും നമ്മൾ രതിയെയും സമീപിക്കേണ്ടത്. രതിമൂർച്ച ജീവിതത്തിൽ ഒരിക്കൽ പോലും നേടിയിട്ടില്ലാത്ത സ്ത്രീകളിൽ നടത്തപ്പെട്ട സർവേ പ്രകാരം അവരുടെ പങ്കാളി ബന്ധപ്പെടലിന് മുന്നേ വേണ്ടത്ര രതിപൂർവ്വ കേളികളിൽ ഏർപ്പെടുന്നില്ല എന്നുള്ള സത്യമാണ് വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ശതമാനം പുരുഷന്മാരും അതാണ് ഇത് അറിയാം എന്നാൽ ആർക്കും അറിയില്ല എന്നൊരു പൊതു തത്വത്തിലേക്ക് ഇത് എത്തുന്നത്. അതായത് ലിംഗസ്വീകരണത്തിന് വേണ്ടത്ര നനവുണ്ടാക്കാൻ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് ആമുഖ ലീലകൾ കൂടിയേ തീരൂ എന്നുള്ള ഒരു മിനിമം അറിവ് പോലും പല പുരുഷന്മാർക്കും ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അതായത് ആമുഖ ലീലകൾ കൂടാതെ സ്ത്രീയിൽ രതിമൂർച്ച സംഭവിക്കുക അല്ലെങ്കിൽ ലിംഗ യോനി പ്രവേശത്തിന് ശേഷം പോലും ഇത്തരത്തിൽ രതിമൂർച്ച സംഭവിക്കുക എന്ന് വളരെ വിരളമാണെന്ന് തന്നെ ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സ്ത്രീയിൽ രതിമൂർച്ച സംഭവിക്കണമെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ആമുഖ ലീലകൾ അത് കൂടിയേ തീരൂ.
ആ ലീൽ, അതായത് മിനിമം, അതായത് സാമാന്യ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റെങ്കിലും എടുക്കാതെയുള്ള ഒരു ലിംഗ യോനിസ് സംഗമത്തിനും സ്ത്രീയിൽ രതിമൂർച്ച എത്തിക്കാൻ അല്ലെങ്കിൽ രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ത്രീകളിൽ നടത്തിയ മറ്റൊരു സർവേയിൽ കണ്ടെത്താൻ ശ്രമിച്ചത് സ്ത്രീ ശരാശരി എത്ര നേരം ആമുഖ ലീലകൾ കൊതിക്കുന്നു എന്നതാണ്. അതായത് ബന്ധപ്പെടലിലേക്ക് അവളെ നയിക്കാൻ എത്ര സമയം ഈ ആമുഖ ലീലകൾ വേണ്ടി വരുന്നു എന്ന് അന്വേഷിച്ച പഠനത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞ ഉത്തരം ശരാശരി 15 മുതൽ 18 മിനിറ്റ് വരെ എന്നുള്ളതാണ്. ഒരു ശരാശരി കണക്കാണ്. അതായത് ഒരു 10 മിനിറ്റിനും 25 മിനിറ്റിനും ഇടയ്ക്കുള്ള ഏതു സമയവും വരെയുമാകാം എന്നതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിൽ കുറയുന്നതും ഒരുപക്ഷെ അതിൽ വല്ലാതെ കൂടുന്നതും ഒരുപക്ഷെ ഇതിൻ്റെ രതിയുടെ ആസ്വാദനത്തെ അത് കാര്യമായിട്ട് ബാധിച്ചേക്കാം. തന്നെയുമല്ല ഇക്കാര്യത്തിൽ ഓരോ വ്യക്തികളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഈ സമയവും കാര്യങ്ങളും. എന്നിരുന്നാൽ കൂടി പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് ആമുഖ ലീലകളിൽ ഏർപ്പെടാതെയുള്ള ഒരു ശാരീരിക ബന്ധം ഒരിക്കലും ഒരു സ്ത്രീക്ക് രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ ഒരു പുരുഷനും കഴിയില്ല. പുരുഷൻ്റെ ത്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാര്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് കടന്നു ചേരണമെന്ന ഒരു മാനസിക സ്ഥിതിയോടാണ് പുരുഷൻ സാധാരണഗതിയിൽ രതിയിൽ ഏർപ്പെടുന്നത്. അതായത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടൽ എന്ന മനസ്സോടെയുള്ള ധൃതി കൂടലാണ് യഥാർത്ഥത്തിൽ ഈ രതിയുടെ ആസ്വാദ്യതയെ തകർക്കുകയും ചെയ്യുന്നത്. ലൈംഗിക സ്വഭാവങ്ങളിലും രീതികളിലും ധാരാളം പഠനം നടത്തിയിട്ടുള്ള മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺ പറയുന്നത് പങ്കാളികളിലെ ലൈംഗിക പ്രവൃത്തികൾ അവർ വിവസ്ത്രരാകുന്നതിന് മുമ്പ് തന്നെ ആരംഭിക്കണമെന്നാണ്. അതായത് സംഭോഗ സമയത്തിന് മുമ്പ് തന്നെ സമാനമായ ചലനങ്ങളും വികാര ഉത്തേജനം ലഭിക്കുന്ന ശരീരഭാഗങ്ങളിൽ ഇരു പങ്കാളികളും നടത്തുന്ന ലാളനകളും കളികളും ഒക്കെ ഈ ആമുഖ ലീലകളിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണെന്നാണ് അവരുടെ പഠനഫലം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ഒരേ ആഹാരം തന്നെ ഒരു മനുഷ്യനും എന്ന് കഴിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ രതിയിലും ഒരേ രീതിയിലുള്ള ഇടപെടലുകളും ഒരേ രീതിയിലുള്ള പൊസിഷനും ഒരേ സ്ഥലവും ഒക്കെ അതിന് നമ്മളെ സ്വാഭാവികമായിട്ടും ബോറടിപ്പിക്കും. അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്തേണ്ടത് വളരെ ആവശ്യവും അതോടൊപ്പം തന്നെ കൂടുതൽ ആസ്വാദ്യകരമാകുവാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതായത് നമ്മൾ ഒരു മുറിയിലും മറ്റും നമ്മൾ വ്യത്യസ്ത നിലകളിൽ ഇടയ്ക്ക് ഒന്ന് മാറുന്നത് അല്ലെങ്കിൽ പൊസിഷനും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതികളിലൊക്കെ മാറ്റുന്നത് വളരെ ഫലം ചെയ്യുന്ന ഒന്നാണ്. മറ്റൊന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പങ്കാളികൾക്കിടയിലുള്ള ശുചിത്വമാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ആ ഒരു മേഖലയിൽ തന്നെയാണ്. അപ്പോൾ ശുചിത്വം പാലിച്ചുകൊണ്ടുള്ള ഒരു ബന്ധപ്പെടൽ രതിയുടെ ആസ്വാദ്യതയാണ് അവിടെ വർദ്ധിപ്പിക്കുന്നത്. അതായത് വദനസുരതം പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും വ്യക്തി ശുചിത്വം പാലിക്കുക അത്യാവശ്യമാണ്. അപ്പോഴാണ് രതിയുടെ ആസ്വാദ്യതയും അല്ലെങ്കിൽ രതിമൂർച്ചയിലേക്ക് എത്തപ്പെടാനുള്ള വേഗവും ഒക്കെ നമുക്ക് കൈവരുന്നത്. പിന്നെ തന്നെയുമല്ല ആരോഗ്യകരമായ ബന്ധത്തിന് അനുവർത്തിക്കേണ്ട എല്ലാ സുരക്ഷിത മാർഗങ്ങളും നമ്മൾ അനുവർത്തിച്ചു കൊണ്ട് വേണം തന്നെ വേണം രതിയിൽ ഏർപ്പെടാൻ. അതായത് അനാവശ്യ സമയത്ത് ഇപ്പോൾ കുട്ടികളുണ്ടാകും എന്നുള്ള ഭയവും മറ്റും യഥാർത്ഥത്തിൽ രതിയുടെ മൂടും അതോടൊപ്പം ആസ്വാദനവും കളയും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട്. അപ്പോൾ ഇത്ര തീവ്രവും വളരെ പങ്കാളികൾ തമ്മിലുള്ള ഈഴടുപ്പവും ഒരുപാട് വർദ്ധിപ്പിക്കുന്ന ഈ ഒരു ബന്ധപ്പെടൽ അല്ലെങ്കിൽ ഒരു ശാരീരിക പ്രക്രിയയായിട്ട് രതിയെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ മറ്റു ഇതര ബന്ധങ്ങളിലേക്കും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതുപോലുള്ള പ്രശ്നങ്ങളിലേക്കും പോകുന്നതിൽ നിന്നും പങ്കാളികളെ ഇരുവരെയും സ്വാഭാവികമായിട്ടും തടയുന്ന ഒരു മാർഗമായിട്ട് ഇത് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വിജയകരമായ രതി ലീലയെക്കുറിച്ചുള്ള അടിസ്ഥാന പാഠങ്ങൾ. അപ്പോൾ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായി നേരുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി താല്പര്യപ്പെടുന്നു. അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം, ബൈ.